ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, സാർ എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്? ഒരു സൈഡിൽ ജോലിയുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, എക്സ് ആൻഡ് വൈ ലേണിംഗ് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇതെല്ലാം എങ്ങനെയാണ് ഇത്ര എഫിഷ്യൻ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കെപ്പോഴും പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റും സറൗണ്ട് ചെയ്താൽ ദേ വിൽ ടേക്ക് കെയർ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, അവർ ഒരുപാട് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്താണ്. നമ്മൾ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഓഫീസിലാണുള്ളത്. എക്സ് ആൻഡ് വൈ ലേണിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ജെഇ പ്രോഗ്രാം ഉണ്ട്, മറ്റ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൽ ഓരോ ഹെഡുകളായിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്, അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ കിട്ടാനുണ്ട്. ഒരുപാട് ഒരു ഓഫീസ് റിലേറ്റഡ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ ആക്ച്വലി എക്സ് ആൻഡ് വൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, കമോൺ. അപ്പോൾ നമുക്ക് ആദ്യം ഇതാ നമ്മുടെ ഷഫീർ സാറുണ്ട്. ഷഫീർ സാറ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഡക്റ്റിൻ്റെ ഹെഡായിരുന്നു, ഇപ്പോൾ ജെ ഇ പ്രോഗ്രാമിൻ്റെ ഹെഡാണ്. ഷഫീർ സാറ് എവിടെ പഠിച്ചത്? ഐ ഐ ടി മദ്രാസിലാണ് പഠിച്ചത്. ഷഫീർ സാർ, എന്താണ് എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഇത്രയും കാലം നമ്മൾ ചെയ്തൊരു വർക്ക് എന്നുള്ളത്? എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ കോഴ്സ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത് 5 വർഷങ്ങൾക്ക് മുന്നെയാണ്, ബിഫോർ കോവിഡാണ്. അപ്പോൾ അന്ന് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു കോഴ്സിൻ്റെ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഒരുപാട് ലേറ്റായിട്ടാണ് അവയർനെസ് കിട്ടുന്നതും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതൊക്കെ. അത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളുടെയും റിസൾട്ടിലും കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് 10th കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ടുവിൽ അവർ എഴുതാൻ പോകുന്ന ജെഇ നീറ്റ് പോലുള്ള അന്നുണ്ടായിരുന്ന NTSC KVPY പോലുള്ള എക്സാംസിനടക്കം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോഴ്സ് ബിൽഡ് ചെയ്യണമെന്ന് ആലോചിച്ചു. അതിന് ഈ പറയുന്ന എക്സാമുകളുടെ ഒക്കെ തന്നെ ഒരു 10-15 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ പാറ്റേണും മനസ്സിലാക്കിയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്ക് ബുക്കുകളും ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അത് കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് മാറിയ സമയത്ത് നമ്മൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഉപയോഗിച്ചത്. 1-3 മണിക്കൂറിൻ്റെ ലെക്ചറുകൾ കണ്ടിന്യൂസ്ലി കുട്ടികൾ കൊടുക്കുന്നതിന് പകരം 10-15 മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മുടെ എൻ്റയർ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കുട്ടികൾക്ക് ഓരോ വീഡിയോ കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ മെറ്റീരിയലാണ് നമ്മുടെ കോഴ്സിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ IITNs NITNs അപ്പോൾ ടീച്ചേഴ്സ് ഹൈസ്കൂൾ ലെവലിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ മറ്റൊരു കുട്ടിക്കും വേറൊരു കോഴ്സിലും IITNs NITNs ഡോക്ടേഴ്സിൻ്റെയും ക്ലാസ്സുകൾ റെക്കോർഡഡ് ആൻഡ് ലൈവ് കിട്ടുന്നത് വേറൊരു കോഴ്സിലും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മുടെ എക്സ്പീരിയൻസ് ടീം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ JEE പ്രോഗ്രാം തുടങ്ങിയത്, റൈറ്റ്? എന്തുകൊണ്ട് എക്സ് ആൻഡ് വൈ JEE? ലൈക്ക് വാട്ട് മേക്സ് അസ് സ്പെഷ്യൽ? അപ്പം എക്സ് ആൻഡ് വൈ JEE നമ്മൾ കഴിഞ്ഞ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞു. അതുശേഷം നമ്മൾ April 22 വളരെ നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 10th കഴിഞ്ഞ കുട്ടികൾക്ക് April 22 തന്നെ 11th JEE സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് നമ്മൾ ഏകദേശം 50% +1 സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് എക്സ് ആൻഡ് വൈ JEE എന്നുള്ള ആൻസർ ശരിക്ക് ഈ 3 മാസത്തിന് ശേഷമാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ കിട്ടുന്നത്. കാരണം കേരളത്തിലുള്ള മറ്റ് ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരുപാട് സെൻ്ററുകളിലെ JEE കോച്ചിങ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അവിടുത്തെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ആക്ച്വലി JEE എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റിയിൽ ക്ലാസ്സുകളോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സാം ഷെഡ്യൂളോ ഒന്നും ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലൊന്നും ഇല്ല. വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള JEE കോച്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ക്ലാസ്സുകൾ എടുക്കുന്നത് IITNs, ഇപ്പോൾ ഞാനും അജ്മൽ സാർ അടക്കമുള്ള ടീമാണ് JEE-യിലും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ JEE എക്സാം +2 കൂടെ നേടിയെടുക്കാൻ ഏത് ഇൻറ്റൻസിറ്റിയിൽ ഏത് പേസിലാണോ പോകേണ്ടത് അത് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി, പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഷഫീർ സാർ ഈ IIT കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എന്താ ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? അപ്പോൾ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതല്ല. 2 വർഷം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് ആയിരുന്നു അന്ന് മറ്റൊരു ഫേം ആയിരുന്നു അതിലേക്ക് എത്തുന്നത്. അപ്പോൾ എത്താനുണ്ടായിരുന്ന റീസൺ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എത്തിയത്. പ്രധാനപ്പെട്ട കാരണം എൻ്റെ 2 സീനിയേഴ്സ് ആയിട്ടുള്ള ഇക്ബാൽ സാറും അജ്മൽ സാറും ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരിചയമുള്ളത് കൊണ്ടാണ് ആക്ച്വലി ഇതിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് ഓരോ വർഷവും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും
ചിന്തിക്കാനും നമ്മുടെ എല്ലാ സ്കിൽസും നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കോഴ്സസും മറ്റും ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ കണ്ടിന്യൂസ്ലി കഴിഞ്ഞൊരു 5 വർഷത്തോളമായിട്ട് ഇതിൽ തന്നെ തുടരുന്നത്. എന്താണ് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് X&Y ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? IIT നമ്മൾ അയച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് JEE പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പക്ഷേ X&Y ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ആദ്യ ചാൻസിൽ തന്നെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പല IITസിലേക്കും അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നീറ്റിൽ നല്ല റിസൾട്ട് നേടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചിൽ ഉണ്ടായിരുന്ന 10 കുട്ടികൾ ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് 2000 പ്ലസ് സ്റ്റുഡൻസ് കഴിഞ്ഞ 4 വർഷം എനിക്ക് തോന്നുന്നു ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയർലി 5000 സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ കോഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 10 കുട്ടികളുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അമൻ റിഷാൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ IIT ബോംബെയിലേക്ക് അഡ്മിഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിസൾട്ടുകൾ നോക്കിയാലും സ്കൂൾ എക്സാമിൽ നമ്മുടെ എല്ലാ കുട്ടികളും, ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നന്നായിട്ട് സ്കോർ ചെയ്യാറുണ്ട്, നല്ല A+ A1 ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ അവസാനമാണ് പറയാറുള്ളത്. നമ്മുടെ റിസൾട്ടുകൾ ഓരോ വർഷവും കോമ്പറ്റേറ്റീവ് എക്സാംസിലും അതുപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ ടോപ്പ് റാങ്കുകൾ എല്ലാ വർഷവും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് +1 +2 കണ്ടിന്യൂ ചെയ്യണം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് കേരളത്തിലുള്ള കുട്ടികൾക്ക് +2 കൂടെ തന്നെ എത്താൻ ആക്ച്വലി പോസിബിളാണ്, നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഷെഫീർ സർ. നമ്മൾ വേറെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്, റൈറ്റ്? നമ്മുടെ ഈ ഒരു X&Y ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസിലൊന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ടീം ഉണ്ട് എന്നുള്ളതാണ്. എത്ര സ്റ്റാർട്ടപ്പ്സിന് എക്സ്പീരിയൻസ് ടീം ഉണ്ട്, എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ്സിന് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് ടീമിൽ 2 പുള്ളികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആദ്യം ലതീത മാം, എവിടെയൊക്കെയാണ് പഠിച്ചത്, എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം. BTech NIT കാലിക്കറ്റിലാണ്, MTech ചെയ്തത് IIT മദ്രാസിലാണ്. ഓക്കെ, ഇപ്പൊ എന്താ ഇവിടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസറാണ്, അങ്ങനെ ഒരു പോസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ X&Y നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സൊക്കെ അടിപൊളിയാണ്. അതായത് നല്ല NITians IITians ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ടൊരു മെന്റർഷിപ്പ് സംവിധാനം ആവശ്യമുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം പേഴ്സണലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ സ്ട്രെങ്ത്തും അവരുടെ നീഡ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ലൊരു മെന്റർഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എത്ര മെന്റേഴ്സ് നമുക്കുണ്ട്? നമുക്കിപ്പോൾ ഒരു 29 മെന്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മളൊരു അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ എന്ന രീതിയിൽ ഒരു ഹയറാർക്കി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. എന്താണ് ഈ മെന്റർഷിപ്പ് ടീമിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമ്മൾ പേഴ്സണലൈസ്ഡ് മെന്റർ, പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ സ്റ്റുഡൻസിനെയും കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അവരെ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ ടേക്ക് കെയർ. ഒരു സ്റ്റുഡന്റ് നമ്മുടെ X&Y ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ലതീത മാം മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു ഡോക്ടർ കൂടിയുണ്ട്, ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ബാസിൽ സാറോട് ചോദിക്കാം, മെന്റർഷിപ്പ് ടീമിന്റെ വിശേഷങ്ങൾ ബാസിൽ സാറോട് ചോദിക്കാം. അതെ, ഈ മെന്റർഷിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്താൽ മാത്രം പോരാ, ഓൺലൈൻ ആണ്, ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് അവർ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഭയങ്കര കൺസേൺസ് ഉണ്ടാവും അല്ലേ? അതെ അതെ, ഒരു കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യം ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ മെന്റർഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ഏറ്റവും നല്ല മെന്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു, അത് നമുക്ക് നല്ല രൂപത്തിൽ കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഒരു കൺസേൺസ് കുട്ടികൾ കൂടുമ്പോൾ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു, അതിനാണ് നമ്മൾ ഏറ്റവും നല്ലൊരു സിസ്റ്റം. എല്ലാ എഡ്യൂക്കേഷൻ ഫേംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അത് തന്നെയാണ്. കുറെ കഴിയുമ്പോൾ ഫോൺ എടുക്കില്ല എന്ന് പരാതി വരും അല്ലേ, ആള് കൂടി കഴിഞ്ഞാൽ. ഒരു കുട്ടിക്കും അതുപോലെ തന്നെ പാരന്റിനും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എപ്പോഴും ലഭ്യമായിട്ടുള്ള, അവരെ പൂർണ്ണമായും ഫോളോ ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവുക. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമല്ല, കുട്ടിയെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. കുട്ടി ഇൻ കേസ് ക്ലാസ് കാണുന്നില്ലെങ്കിൽ വിളിക്കുക, അതുപോലെ തന്നെ എക്സാമിൽ മാർക്ക് കുറയാണെങ്കിൽ കൂടുകയാണെങ്കിൽ, അവർ സ്കൂളിൽ വല്ല അച്ചീവ്മെന്റ് നേടുകയാണെങ്കിൽ, ഇങ്ങനെ അവരുടെ അക്കാദമിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നോക്കി നടത്താൻ ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ, ഒരു അക്കാദമിക് മെന്റർ എന്നുള്ള നിലക്കാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളും കാണാറുള്ളത്. ഒരു ക്ലാസിന്റെ ഷെഡ്യൂൾ അയക്കുക, അതിനപ്പുറത്തേക്ക് അവരുമായിട്ട് പേഴ്സണലി കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, അവരുടെ കുറവുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊരു പേഴ്സണൽ മെന്റർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ. ചില പാരന്റ്സ് ഒക്കെ എന്നോട് X&Y പാരന്റ്സ് ഒക്കെ പരാതി പറയും, ഞങ്ങളെക്കാളും അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് മെന്റേഴ്സ്. എങ്ങനെ ഇത് സാധിച്ചെടുക്കും? അതായത് ഇപ്പം നമ്മുടെ ഫാമിലി മീറ്റുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ
പല കുട്ടികളും മെന്റേഴ്സിനുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ ഞങ്ങൾക്കൊന്നും ഗിഫ്റ്റ് നമുക്കാരൊന്നും തരില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളിപ്പോ ട്രെയിനിങ് സെഷൻസ് കൃത്യമായി പുതിയ മെന്റേഴ്സ് വരുമ്പോഴടക്കം അവർക്ക് ആ നേരത്തെ ഉള്ള അതേ സ്റ്റാൻഡേർഡൈസേഷൻ കിട്ടണം എന്നുള്ള നിനക്ക് ട്രെയിനിങ് സെഷൻസ്, അതുപോലെ തന്നെ പാരന്റ്സിന് വേണ്ടിയുള്ള സെഷൻസ്, ഇപ്പൊ ക്രിങ്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പാരന്റ്സിന് കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള സെഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെറും അക്കാദമിക്സ് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ എക്സ്പോഷർ കൊടുക്കണം, അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കൊടുക്കണം, അങ്ങനെയുള്ള എംപവേർഡ് സെഷൻസ് ഇതൊക്കെ ഒരു ഇയർ ലോങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബാസിൽ സർ. അപ്പൊ നമുക്ക് ഇനിയും പല ആളുകളോടും നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് ഇതാ ഇനി ഇവിടെ നിന്ന് പോയി നോക്കാം. ഇതാ എൻ്റെ കൂടെ ഉള്ളത് യെസ് യാസീൻ സാറാണ്. യാസീൻ സാറ് NIT കാലിക്കറ്റിൽ നിന്ന് എന്താ കഴിഞ്ഞ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മുടെ സെയിൽസ് ചീഫ് സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഏത് സംഭവം ഏതൊരു ഓർഗനൈസേഷനും സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എന്താ പറയുക, വളരെ പ്രഷറുള്ള ഒരു സംഭവമാണ്. എന്താണ് മേ ബി X&Y സെയിൽസ് ടീമിനെ ലൈക്ക് ഒരു സെയിൽസ് ഒരു പ്രോസസ്സ് എന്താണ്? അതായത് ഇപ്പോൾ പൊതുവെ നമ്മൾ ഈ ഒരു എടെക് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയാലോ, ഈ ഒരു പൊതുവെ എല്ലാവരും കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്സ് ഒന്നും കീപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും കീപ്പ് ചെയ്യാത്ത രീതിയിലുള്ള പല ബിസിനസ് ആ ഒരു മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പോൾ നമ്മൾ അക്കാഡമിക് കൗൺസിലേഴ്സിനോട് വരെ നമ്മൾ സ്ഥിരം നമ്മൾ ട്രെയിനിങ്ങിലും ഒക്കെ നിരന്തരം പറയുന്ന കാര്യമാണ്, നമ്മൾ കളവ് പറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വളരെ എത്തിക്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു വാല്യൂ ആണല്ലോ. അപ്പോൾ അതെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത്രയും കാര്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇപ്പം നേരത്തെ ഷെഫീർ സാറ് പറഞ്ഞല്ലോ അല്ലേ, 10 കുട്ടികളിൽ നിന്ന് ഒരു 2000+ കുട്ടികളിലേക്ക് നമ്മൾ എത്തിയത് തന്നെ നമ്മളൊരു വളരെ ഓർഗാനിക് ആയിട്ടാണ് ബേസിക്കലി എത്തിയിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഒരു ഇതിലാരും X&Y വലിയ ബിൽ ബോർഡ്സോ വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. സോ ദാറ്റ് മീൻസ് കൂടുതൽ നമ്മൾ റെഫറൻസ് ആൻഡ് റിട്ടൻഷനിലൂടെയാണ് നമ്മൾ കൂടുതൽ കുട്ടികളിൽ നമ്മൾ അറിയുന്ന ആളുകൾ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവയർനെസ് ഉണ്ടാക്കി എടുക്കുക, ആളുകൾക്ക് ഇതിന്റെ നീഡ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് അവരെ കൊണ്ടുവരും. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരോട് നമ്മളിപ്പോ സംസാരിച്ചിട്ടുണ്ടാവും, എന്തായാലും ഒരു 100,000+ ആളുകളോട്. അത്രയും ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊരു അവയർനെസ് ക്രിയേഷൻ കൂടിയാണ് നടത്തുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് അവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ സെയിൽസ് ടീം വിളിക്കുമ്പോൾ ഒരു സെയിൽസിന് വേണ്ടി വിളിക്കുക എന്നുള്ളതിലപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, ഇവിടേക്ക് എത്തണം. കാരണം ട്യൂഷൻ എന്നുള്ളത് എന്തിനാ ഏതാ എന്നുള്ളൊക്കെ ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഇത് എന്തിനാന്നുള്ളത് അറിയിക്കുന്നിടത്ത് എന്തുണ്ട്, ആക്ച്വലി വലിയൊരു ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്തുണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അജ്മൽ സാർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ സെൻ്ററായിട്ട് ട്യൂഷൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ് ലെവലിലുള്ള കോച്ചിങ്ങോ അവരുടെ ലൈഫിന് ഇമ്പാക്ട് ചെയ്യുന്ന അവരുടെ കരിയറിന് ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പൊതുവെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അതിലേക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ ലൈഫിൽ തന്നെയുള്ള ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൽ തന്നെ പേഴ്സണലി ഞാനും വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീമും ആ നിലക്കാണെന്ന് അതിനെ കാണുന്നു. ഓക്കെ, താങ്ക് യു അസീൻ സർ. നമുക്ക് ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഇരിക്കുന്നത് ഫവാസാണ്. ഫവാസ് ആക്ച്വലി IIT മദ്രാസിൽ എൻ്റെ ഒരു വർഷം ജൂനിയറായിരുന്നു. പിന്നെ എവിടെ പോയി പഠിച്ചു? IIM കൽക്കത്തയിൽ ഫവാസ് പോയി പഠിച്ചു. അതിനുശേഷം എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ അജ്മൽ സാറിൻ്റെ ഒരു വർഷം ജൂനിയറായിരുന്നു IIT മദ്രാസിൽ. അതിനുശേഷം കുറച്ച് വർക്ക് ചെയ്തു, പിന്നെ IIM കൽക്കട്ടയിൽ നിന്ന് MBA കഴിഞ്ഞു. MBA കഴിഞ്ഞതിന് ശേഷം ഇവിടെ X&Y ജോയിൻ ചെയ്യുന്നതിൻ്റെ 3 വർഷം മുമ്പ് വരെ, അതായത് 3 വർഷത്തോളം പേടിഎം എന്ന് പറയുന്ന, എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, പേടിഎം എന്ന ഒരു ഫിൻടെക്കിൽ CEO's ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ CEO ആണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. എന്താണ് പേടിഎം പോലത്തെ വലിയൊരു കമ്പനി, X&Y പോലെ ചെറിയൊരു കമ്പനിയിലോട്ട് വരാനുള്ള കാരണം? പേടിഎം പോലത്തെ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി, ഞാനിങ്ങനെ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അജ്മൽ സാറിനെ രണ്ടാമത് മീറ്റ് ചെയ്യുന്നത്. അജ്മൽ സാറിൻ്റെ വിഷന് പറയാണ്, അതായത് അജ്മൽ സാറിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷനാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേരാണ് IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതായത് ഞാൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്യുന്നത് 2011 അന്ന് എത്രത്തോളം കുട്ടികളാണോ കേരളത്തിൽ നിന്ന് IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത് അത്ര തന്നെ കുട്ടികളെ ഇപ്പോഴും, അതായത് 2024 നമ്മൾ നിൽക്കുന്നത്, 2024 അതേ നമ്പർ ഓഫ് കുട്ടികളെ എന്ത് ചെയ്യുന്നുള്ളൂ, കേരളത്തിൽ നിന്ന് IIT പോലുള്ള സ്ഥാപനത്തിൽ എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ പേടിഎമ്മിൽ വർക്ക് ചെയ്തപ്പം സീനിയർ മാനേജ്മെൻറ്റിൽ ഒരു 100+ ആൾക്കാർ സീനിയർ മാനേജ്മെൻറ്റിലുണ്ട്.
അവിടെ കേരളത്തിന്റെ ഒരു പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമാണ് സീനിയർ മാന, അതായത് ഹയറിംഗ് ഡിസിഷൻസും അതുപോലെ തന്നെ കമ്പനീന്റെ ഗ്രോത്ത് ഡിസിഷൻസും എല്ലാം എടുക്കുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് പേരെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ കേരളം പോലത്തെ ഒരു മാർക്കറ്റ് അവഗണിക്കപ്പെടും, കേരളത്തിലെ ആൾക്കാർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം സ്ലോലി എന്ത് ചെയ്യും, അത് ആൾക്കാർ വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ എപ്പോഴും ആ ഒരു ബയസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ട് ഇതേപോലത്തെ ഫീൽഡിൽ എത്തുക, ഉന്നതങ്ങളിൽ എത്തുക, കേരളത്തിലെ ഇന്ത്യയിലെ ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് റോൾസിലും ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് റോൾസിലും എത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പോവുക തന്നെ വേണം. അപ്പൊ ആ ഒരു ഒരു ഗ്രാൻഡ് വിഷന്റെ ഒരു പാർട്ടാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പേ ടി എമ്മിൽ നിന്ന് എക്സ് എൻ വൈയിൽ എത്തുന്നത്. അപ്പം അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്, നമ്മുടെ കുട്ടികളെ, കേരളത്തിലുള്ള കുട്ടികളെ കഴിയുന്നത്ര കുട്ടികളെ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുക. ഓക്കെ, വേർ ഡു യു സീ, ലൈക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളേ മൂന്നാല് മാസമായിട്ടുള്ളൂ, പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പോൾ എക്സ് എൻ വൈ ഫവാസ് എവിടെ കാണുന്നു? അപ്പോൾ ഒരുപാട് ഒരുപാട് എട്ടെക്ക് ഈ സ്പേസിലുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പുതിയ എട്ടെക്കുകളുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അത് കാരണം കേരളത്തിലെ കുട്ടികൾക്ക് റിസൾട്ട്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് എക്സ് എൻ വൈനെ ഒരു മൂന്നാല് വർഷത്തിന് ശേഷം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1% ഐ ഐ ടി എൻസ് ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4% പോപ്പുലേഷൻ ഒരു 3% ഇന്ത്യൻ്റെ 3% ഏകദേശം, അത്രയെങ്കിലും ലെവലിൽ എന്ത് ചെയ്യണം, കേരളത്തിൽ നിന്ന് കുട്ടികൾ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തണം എന്നുള്ളതാണ് ഉദ്ദേശം. ഐ ഐ ടി മാത്രമല്ല എല്ലാ പ്രീമിയർ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ എല്ലാ സ്ഥാപനങ്ങളിലും എത്തണം. പിന്നെ അതിന് പുറമെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് പണ്ട് മുതൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഓവറോൾ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഒരു 1990s പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ നിന്നാണ്, പുസ്തകങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും പഠിപ്പിക്കുന്ന രീതിയും പഠിപ്പിക്കുന്ന കാര്യങ്ങളും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ന്യൂവർ ടെക്നോളജീസ് അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ കുട്ടികളിലോട്ട് എത്തിക്കുക എന്നുള്ള അതും ഒരു പാർട്ട് ഓഫ് ആ വിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതിലോട്ടുള്ള പ്ലാൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം, കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എക്സ് എൻ വൈ അങ്ങനെ വളരെ മനോഹരമായി നടന്നു പോകുന്നത് എന്നുള്ളത്. ഇതുവരെ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഇതാ നമ്മുടെ ഒരു ഒരു ഓഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വളരെ മിടുക്കരായിട്ടുള്ള പല ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു യങ് ബ്ലഡാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എക്സ് എൻ വൈയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഐ എം ട്രൂലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ അവസാന ബാച്ചിലോട്ടുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ July 31st ക്ലോസ് ചെയ്യും. അറൌണ്ട് 2000+ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള ഏറ്റവും മെഡിക്കലായിട്ടുള്ള വിദ്യാർത്ഥികളെ കൂടെ പഠിക്കാനുള്ള അവസരമാണ്. 6th മുതൽ 10th വരെയുള്ള സ്റ്റാൻഡേർഡ്സിന് നമ്മൾ ഫൗണ്ടേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. JEE പ്രോഗ്രാം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇനി അഡ്മിഷൻസ് ഒന്നും എടുക്കുന്നില്ല, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ലോട്ട്. നമുക്ക് നിങ്ങൾക്ക് എക്സ് എൻ വൈയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ ഒരു എൻക്വയറി നിങ്ങൾ ഫില്ല് ചെയ്ത് തരിക, ആൻഡ് അവർ അക്കാഡമിക് കൗൺസിലേഴ്സ് വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.